നമസ്കാരം, ഞാൻ മുഹമ്മദ് റാഫി. ട്രാവൽ ടെക് സിനിമയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെ ഒരു മൂന്നാല് എപ്പിസോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കൊറോണ കാലത്തെ ഫിഷിംഗ് ആണ്. ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് എന്താണെന്ന് വെച്ചാല് ആ പരമ്പരാഗത ശൈലിയിലുള്ള മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പരമ്പരാഗത ശൈലിയിലുള്ള മത്സ്യബന്ധനം. ഇതുവരെ നമ്മൾ കണ്ടതൊന്നും ശരിക്കും പറഞ്ഞാൽ യന്ത്രവൽകൃത മത്സ്യബന്ധനങ്ങളാണ്. ഏകദേശം വലകളും അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടും പിന്നെ അതേപോലെ ഔട്ട്ബോർഡ് എഞ്ചിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരമ്പരാഗത മത്സ്യബന്ധനം തന്നെയാണ് അതിന് പറയലും. പക്ഷെ അത് അപ്പോൾ ആധുനിക വൽക്കരിച്ചിട്ട് യന്ത്ര സംവിധാന സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഫിഷിംഗ് നടത്തിയിരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ ശരിക്കും ഞാനിരിക്കുന്ന ഈ ഒരു ബോട്ട് ശരിക്കും പരമ്പരാഗത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ 100% പരമ്പരാഗത മത്സ്യബന്ധന രീതിയാണ്. ഇതിന് ഔട്ട്ബോർഡ് എഞ്ചിനോ മറ്റ് യന്ത്ര സംവിധാനങ്ങളോ ഒന്നുമില്ല. അതേപോലെ വലകളും സംവിധാനങ്ങളും ഒക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പരമ്പരാഗത രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയിട്ടാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ പണ്ട് തോണികൾ തുഴഞ്ഞിട്ടാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഒരു ചുക്കാക്കാരൻ ചെക്കനിരിക്കുന്ന കണ്ടില്ലേ, ഒക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ തന്നെയാണ്, എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ രണ്ട് തണ്ട് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഈ രണ്ട് തണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് വലിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത് കാണിക്കാം നിങ്ങളെ. ഞങ്ങളിപ്പോൾ ഞങ്ങൾ അഞ്ചുടിയിലെ ഞങ്ങളെ ചൊടിയിൽ നിന്നാണ് ശരിക്കും താത്തി വന്നത്. ഒരു 4 മണിക്ക് ശേഷം 4 മണിൻ്റെയും 5 മണിൻ്റെയും ഇടയിലാണ് അഞ്ചുടീൻ്റെ ചൊടിയിൽ നിന്ന് ഞങ്ങൾ താത്തി വന്നത്. താത്തിയിട്ടിപ്പോൾ ഏകദേശം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വല ഇളക്കൽ ശരിക്കും കരയിൽ തന്നെയാണ്. കൂടുതൽ ദൂരം പോകില്ല മനസ്സിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാൻമെയ്ഡാണല്ലോ, ഈ ഇത് കൈകൊണ്ട് തുഴഞ്ഞിട്ടാണല്ലോ, ഈ പങ്കായും അതേപോലെ ചുക്കാനും കൊണ്ട് തുഴഞ്ഞിട്ടാണ് നമ്മളിത് സഞ്ചരിക്കുന്നത് പഴയ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദൂരം പോകാറില്ല. കാരണം മാത്രമല്ല ഈ മീനുകളുടെ ആയപ്പാടുള്ളത് ഈ ഒരു ഏരിയയിലാണ്, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഏകദേശം കടലിൽ നിന്നൊരു 500 മീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ വല ഇളക്കിയിട്ടുള്ളത്, മനസ്സിലായില്ല? വല പിടിക്കാനായിട്ടില്ല. വല ഇളക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കാത്തിരിക്കണം, മനസ്സിലായില്ലേ? അത് മീൻ്റെ ഒരു ആയപ്പാടിനനുസരിച്ചിട്ടാണ്. സൂര്യനിപ്പം ഉദിച്ചു പൊങ്ങി വരുന്നത് കണ്ടില്ലേ? സൂര്യനെ ഉദിച്ചിങ്ങനെ പൊങ്ങി വന്നിട്ട് ഒരു ചെറിയൊരു ചൂട് ആരംഭിക്കുമ്പോഴാണ് മീനിൻ്റെ ഒരു പാച്ചിൽ ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വല ഇളക്കിയിട്ടുള്ളത്. വല നമ്മൾ ഏകദേശം ഇങ്ങനെ നേരെയാണ് ഇളക്കിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അതിനിടയിൽ ചെറിയൊരു അബദ്ധം പറ്റി. എന്താന്ന് വെച്ചാൽ വല ഇളക്കിയപ്പോഴേ ഞങ്ങളുടെ വെയിറ്റിന് വേണ്ടി കെട്ടിയ കല്ല്, ആ കാണുന്ന തോണിക്കാരത് അവിടെ അവരെ ഇളക്കിയ വലയിൽ വലമ്മ പെട്ടുപോയിന്ന് അവര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയണത്. അതാ ഇപ്പൊ ഞാൻ കാണിക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതാ ഈ ഇത് നമ്മള് വല അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിന് വേണ്ടി കിട്ടുന്ന ഒരു കല്ലാണ്. ഈ കല്ലാണ് അവരുടെ വലയിൽ പെട്ടുപോയത്. അവര് രാത്രി പറഞ്ഞിരുന്നു, പക്ഷെ എന്താ പറഞ്ഞതെന്ന്, രാത്രിയാണ് നമ്മൾ വല ഇളക്കുന്നത്, എന്താ പറഞ്ഞതെന്ന്, എന്താ സിഗ്നൽ തന്നതെന്ന് ഒരു പിടി കിട്ടിയില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ചേട്ടന്മാർ രണ്ടാളും നല്ല കലിപ്പില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം നമ്മളെ അടുത്ത് പറ്റിയ തെറ്റല്ലേ, അബദ്ധല്ലേ? അപ്പോ വല വിട്ടിട്ടുള്ള കാത്തിരിപ്പൊക്കെ കഴിഞ്ഞ ഇനിയിപ്പോ പതുക്കെ പതുക്കെ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റു വിശേഷങ്ങൾ നമുക്ക് എന്താണെന്ന് നേരെ അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ, വല പിടിച്ചിട്ട് എന്താ ആയപ്പാട്? വല ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്നത് കാണണ്ടാവുന്ന വിചാരിക്കുന്നത്.
ആയപ്പാട് മോശമാണ്, നമുക്ക് മാത്രമല്ല വേറെ തോണിക്കാരോടൊക്കെ ചോദിച്ചപ്പോഴും ആയപ്പാട് മോശമാണ്. നോക്കാം, ചിലപ്പോൾ വല പിടിച്ചു കഴിഞ്ഞിട്ട് ഇവരെ പരിപാടി എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇവർ ഇനി ഒരു വലയും കൂടി ഇളക്കണ പരിപാടി ഉണ്ടാവും, നോക്കാം. മനസ്സിലായില്ലേ? മറ്റേ ന്യൂജൻ കുട്ടികളാണ്, പക്ഷേ ഫിഷിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. പുതിയ പുതിയ ചായയും പുതിയ പുതിയ പരിപാടികളാണ്. എന്തൊക്കെയാണ് ഇവിടെ പരിപാടികൾ, എങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ നമുക്ക് കാണാം, മനസ്സിലായില്ലേ? ഇതൊക്കെ വലിയ ചുണ്ടൻ വള്ളങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അല്ലാതെ വെറുതെ നടക്കുന്ന ആളുകൾ കുട്ടികളുണ്ട്. രണ്ടാളും ചെറിയ തീരെ ചെറിയ കുട്ടികളാണ്, മനസ്സിലായില്ല? അപ്പോൾ ചുണ്ടൻ വള്ളം ഇപ്പോൾ പണിക്ക് പോകാത്തത് കൊണ്ടാണ് പിന്നെ കരയിൽ കമത്തിയിട്ട തോണികൾ, അവരെ പഴയ തോണികളൊക്കെ ഇറക്കിയിട്ടാണ് അവർ പരമ്പരാഗത രീതിയിലുള്ള പഴയ കാലത്തെ രീതിയിലുള്ള ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അടുത്ത ആയപ്പാടും അടുത്ത പരിപാടികളും അടുത്ത തന്ത്രങ്ങൾ, ഫിഷിങ്ങിൻ്റെ അടുത്ത തന്ത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, പറഞ്ഞാൽ എൻ്റെ പേരെന്ന് പറഞ്ഞതാ? എൻ്റെ പേര് റഹീസ്. ആ പിന്നെ എങ്ങനെയാണ് പരിപാടികൾ? ഇതന്നെ ശരിക്കും ഈ ചെറിയ തോണിയിലാണോ, അല്ല വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ല, വേറെ ചുണ്ടൻ വള്ളത്തിൽ കയറാനാണ്. ഏത്? മാരുതി എന്നാ വള്ളത്തിൻ്റെ പേര്. അഞ്ചുരിക്കുള്ള തന്നെ. അപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് അപ്പോൾ മറ്റേ അതുകൊണ്ട് മൂന്നാളച്ചുള്ള പണിക്ക് നിന്നാണ്. മൂന്നാളച്ചെന്ന് പറയുമ്പോൾ പരമ്പരാഗത പണ്ട് പോലെ നമ്മളെ വാപ്പയും വാപ്പാര വാപ്പാരൊക്കെ പണിയെടുത്തിരുന്ന പരിപാടിയാണ്. തണ്ടു വലിക്കോ ശരിക്കും? ഈ പണി ശരിക്കും എക്സ്പെർട്ട് ആയാ? ശരിക്കും ഇല്ല, അങ്ങനെ ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലല്ലേ. ഇത് മീനല്ല, ഇതൊരു തരം പുഴുവാണ്. കാണാ, ഞാൻ കാണിക്കാം നിങ്ങക്ക്. ഇതൊരു തരം പുഴുവാണ്. ഇത് വലയിൽ പെട്ടാ നീക്കം ചെയ്യാൻ വലിയ പാടാ. ഒറ്റ നോട്ടത്തില് ചെമ്മീൻ പോലെ തോന്നും. ഇത് കൂട്ടത്തോടെ വലയിൽ പെട്ടാ നീക്കാൻ വലിയ പാടാണ്. ഇത് ഭക്ഷണത്തിന് ഇത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാറില്ല, പക്ഷെ ചില ആളുകൾ ഇതിപ്പോ പ്രോട്ടീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തിന്നാൻ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. എന്താന്ന് അറിഞ്ഞൂടാ. വലം കിട്ടി ആകെ ഒരു ഞണ്ടാണത്. നമ്മുടെ വല ഏകദേശം 98% നമ്മളുടെ തോണിയിലേക്ക് കയറി കഴിഞ്ഞു. ആയപ്പാട് മോശമാണ്. പിന്നെ ഇനിയിപ്പോൾ അവസാനം ഇതിൻ്റെ അറ്റത്തൊരു സിഗ്നൽ ലൈറ്റ് ഉണ്ട്. നമ്മളൊരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അറ്റത്തൊരു സിഗ്നൽ ലൈറ്റ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അതിൻ്റെ ആവശ്യവും അത് വെക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഇതും കൂടി നമ്മളുടെ തോണിയിലേക്ക് കയറി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മളുടെ വല തോണിയിലായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു വല പിടിച്ചു, ഒന്നുമില്ല, പച്ചല്ലാന്നൊക്കെ നമ്മൾ സാധാരണ മറ്റേ ഈ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയണ പോലെ ആ പച്ചല്ലാന്ന് പറഞ്ഞ പരിപാടി പോലാണ്. ഇപ്പം നമ്മളെ വടക്ക് ഭാഗത്തുള്ള നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ ഇപ്പം കടലെല്ലാം കൂടി മറ്റേ മുറ്റടിച്ച പോലെ ആയിരുന്നു പച്ചല്ലാന്ന് പറഞ്ഞത്. അപ്പം ഏകദേശം ആ വാട്സപ്പിൽ കേട്ട അതേ ഡയലോഗ് പോലെ തന്നെയായി. കടലിൽ വല ഇളക്കിയിട്ട് ഒന്നുമില്ല, ആകെ കൂടി മുറ്റടിച്ച അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ ടീമിൻ്റെ ക്യാപ്റ്റനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, അതേപോലെ മറ്റ് ക്യാപ്റ്റന്മാർ രണ്ടാളുകൾ ഇവിടെ ഉണ്ട്. അടുത്ത ഒരു പരിപാടി എന്താന്ന് നമുക്കൊന്ന് അന്വേഷിക്കുക. ആളുകൾ ടീനേജ് ആണ്, യങ് ജനറേഷനിൽ പെട്ട ആളുകളാണ്, പക്ഷെ മത്സ്യബന്ധനത്തിൽ കിങ്ങുകളാണ് ഇവര്. എൻ്റെ പേര് ഷംനാദ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഈ മഞ്ചിലൊക്കെ കയറി പഠിച്ചത്, പക്ഷെ പിന്നീട് ഞാൻ ഈ വള്ളത്തിലൊക്കെ കയറി കൊറോണ ആയപ്പോൾ ഇതാ പിന്നീട് തിരിച്ചിറങ്ങിയതാണ്. പിന്നെ ഇന്നലെ വല കിട്ടിയപ്പോൾ അങ്ങ് പിന്നെ രണ്ടാമത്തെ വല കിട്ടിയതാണ്. പറഞ്ഞപ്പുറം പോയപ്പോൾ രണ്ടാമത്തെ വല കളിക്കിയപ്പോൾ പിന്നെയും മീൻ കുടിക്കുന്നത്. അതേപോലെ ഒന്നും കൂടെ പോയി ഇളക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. പോയി ഇളക്കിയ ഇവിടെ എന്ത് കിട്ടിയാൽ അതായി. എൻ്റെ പേര് ആശിക്ക്. വലടിച്ചിട്ട് ഒന്ന് വലടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ സംന പറഞ്ഞ പോലെ ഏകദേശം മേലെ കയറി വലടിച്ചോക്കട്ടെ.
അപ്പൊ നമ്മൾ ശംനാഥ് പറഞ്ഞു ഇനിയിപ്പോ ഒരു ഒരു മൂന്ന് ഭാഗം അല്ലെങ്കിൽ രണ്ട് ഭാഗം മൂന്ന് ഭാഗം ഒന്ന് മേലെ പോയിട്ട് അത് പറഞ്ഞാൽ ഈ ഫിഷിങ് നമ്മളെ ഫിഷർമാൻസിന്റെ ഒരു ഒരു എന്താ പറയാ അവരൊരു ഭാഷയാണ് മൂന്ന് ഭാഗം നാല് ഭാഗം എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മള് വലിയ കപ്പലിലും ബോട്ടിലൊക്കെ ഉപയോഗിക്കണ മാതിരി നോട്ടിക്കൽ മൈൽ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ പരമ്പരാഗത മത്സ്യ ബന്ധനാണ് പരിപാടി എന്ന് വെച്ചാല്. അപ്പൊ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഭാഷയാണ് മൂന്ന് ഭാഗം രണ്ട് ഭാഗം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളത്തിന്റെ ഡീപ്പാണ്. ഈ കയറ് ആഴത്തിലേക്ക് ഇട്ടാൽ എത്ര നമ്മുടെ കയ്യിന്റെ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗം ആഴമുള്ളതാണ് ഒരു ഭാഗം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവളുടെ ദൂരം കണക്കാക്കല്ലേ എത്ര ഭാഗം എന്നുള്ളത്. അപ്പോൾ 10 ഭാഗം 20 ഭാഗം 30 ഭാഗം അങ്ങനെയാണ് നമ്മൾ ഈ ദൂരം കണക്കാക്കൽ, വെള്ളത്തിൻ്റെ ആഴം, മനസ്സിലായില്ലേ? അതാണ് ഒരു നമ്മളെ മത്സ്യബന്ധന ആളുകളുടെ ഒരു രീതി. അപ്പോൾ ഒരു 3-4 ഭാഗം കൂടി മേലോട്ട് പോയിട്ട് ഒരു വലയും കൂടി ഇളക്കി നോക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇന്നലത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇന്നലെ ഒരു വല ഇളക്കിയിട്ട് മീൻ മഹാ മോശമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഒരു 3-4 ഭാഗം മേലെ പോയിട്ട് ഒരു വലയും കൂടി ഇളക്കിയപ്പോഴാണ് കുറച്ച് കണമീനും കോരയും എല്ലാം കൂടി കിട്ടിയെന്ന് പറയണത്. അപ്പോൾ ഇന്നൊരു സാഹസം കൂടി ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു വല ഇളക്കി പിടിച്ച് ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു വലയും കൂടി ഇളക്കാം. ഓക്കെ അപ്പൊ അതിനിടയിൽ തൊട്ടടുത്ത ഒരു തോണിക്കാരോട് ആയപ്പാട് ചോദിച്ചതാണ്. അപ്പൊ അവർക്കും ആ മീന് വളരെ മോശമാണ്, വല വലിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 ഭാഗം മേലെ കൊണ്ടുപോയിട്ട് വല ഇളക്കുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ശക്തമായിട്ട് തുഴഞ്ഞ് മേലോട്ട് പോയിട്ട് ഇനിയിപ്പോ ഒരു വല ഇളക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പൊ കണ്ടുകൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വീണ്ടും ഒരു വല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് 2-ാമത്തെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. 1-ാമത്തെ വല ഇളക്കിയതിന്റെ കാഴ്ച കണ്ടല്ലോ. അപ്പൊ 2-ാമത്തെ ഒരു ഭാഗ്യ പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ വല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, വല ഇളക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലയൊക്കെ ഒരു പരുവത്തിൽ ധൃതിയിൽ നമ്മളുടെ കുട്ടികളെ ഇളക്കി തീർത്തു. ഇനിയിപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഇവരുടെ ഒരു ചങ്ങാതി വലക്കാരുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് കുശലങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ സമയം ഇപ്പോൾ 9 മണിയായി. വെയിറ്റിംഗിലായിരുന്നു ഇതുവരെ.
അപ്പൊ രണ്ടാമത്തെ വല, അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് രണ്ടാമത്തെ ഒരു വല ഇട്ട് ഒരു പരീക്ഷണം കൂടി നടത്താന്ന്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വല ഇട്ടു, ഒരു മണിക്കൂറോളം കാത്തു നിന്നു. ഇപ്പൊ രണ്ടാമത്തെ വല പിടിക്കുന്ന പരിപാടിയില്ലോ. ഓക്കെ, ഒരാക്കറിന്റെ കുട്ടി കുട്ടിനെ കിട്ടി, ഒരാക്കർ ഒരാക്കറിന്റെ കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത അവസ്ഥ എന്താ നോക്കാം. ഓക്കെ, പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇടക്ക് ചില വരിമീന്റെ കുട്ടികൾ പാഞ്ഞിട്ടുണ്ട്. ആ ഒരു ആയപ്പാട് കണക്കാക്കിയിട്ടാണ് ഇവിടെ വലട്ടത്. ഇന്നലെ അവർക്ക് വലട്ടപ്പോ വരിമീന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു, അത് കണക്കാക്കിയിട്ടതാണ്. പക്ഷെ ഇന്ന് നിഷ്ഫലാണ്. ആ ഒരു കടൽക്കാക്ക ഇവരെ അടുത്ത് സ്ഥിരം വരുന്ന ഒരു കടൽക്കാക്ക, എല്ലാ ദിവസവും വരുമെന്നാ പറയണത്. ഇവര് പറയണത് അതൊരു പിരിവുകാരനെന്നാ, കടലില് വല ഇട്ടാ അപ്പൊ പിരിവുകാരം വരും, അപ്പൊ ഇവരിങ്ങനെ മീനിട്ട് കൊടുക്കും. ഇപ്പൊ ഞാന് ക്യാമറയും കൊണ്ട് നീട്ടി പിടിച്ചത് കൊണ്ടാണ് കാക്ക ഇങ്ങോട്ട് അടുത്തേക്ക് വരാത്തത്. അപ്പൊ നമ്മള് രണ്ടാമത്തെ വലയും പിടിച്ചു. ആയപ്പാട് മഹാ മോശമാണ്. ഇനി അടുത്തൊരു പരിപാടി എന്താന്ന് നമ്മള് കുട്ടികൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് വലക്കൂടെ കിട്ടിയ മീനെ ഞാൻ കാണിക്കാം, പക്ഷെ നിങ്ങൾ നെട്ടരുത്. നീ കൊടുക്കും വല. ഞാൻ ചിന്തിച്ച് വലിയൊരു ആളിക്കൊടുത്താ ഞാൻ ഇരിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ സേഫായിട്ട് വീണ്ടും കരക്കണഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത മത്സ്യബന്ധനവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.